മോഫിയ പർവീൻ എന്ന് പറയുന്ന വിവാഹം കഴിഞ്ഞിട്ട് കേവലം മാസങ്ങൾ മാത്രം പിന്നിട്ട മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ഭർത്തൃ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും നിരന്തരമായ പീഡനങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത സംഭവം മലയാളികളെ വല്ലാതെ നൊമ്പലപ്പെടുത്തിയ ഒന്നാണ് അതിൽ കക്ഷി രാഷ്ട്രീയമോ ജാതി മത പരിഗണനകളോ ഒന്നുമില്ല എല്ലാ മലയാളികളുടെയും മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു മരണമാണ് പ്രത്യേകിച്ചും വളരെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടി സ്വന്തം ഒരു പങ്കാളി ആ പങ്കാളിയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അതിൽ മനം എടുത്ത് അവസാനം ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ അവിടെ എവിടെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുള്ളത് എന്തിനാണ് കോൺഗ്രസിൻ്റെ എം എൽ എമാരും മറ്റുള്ളവരും ഇത്ര വലിയ സമരാഭ്യാസം നടത്തുന്നത് ആ ചോദ്യത്തിലേക്കാണ് നമ്മുടെ അന്വേഷണങ്ങൾ പോകേണ്ടത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ അയാളുടെ പിന്നെ മറ്റുള്ള പൂർവ്വകാല ചരിത്രത്തിലൊക്കെ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുക അയാൾ തെറ്റിയതാണെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളുമല്ല അതിലൊന്നും സംശയമില്ല പക്ഷേ ഈ വിഷയത്തിൽ അയാളുടെ ഭാഗത്ത് എവിടെയാണ് വീഴ്ചയുണ്ടായത് സ്റ്റേഷനിൽ വെച്ച് ഒരു ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയ്ക്കിടെ പെൺകുട്ടി കാരണങ്ങൾ ഉണ്ടാവാം അത് ആ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ അവനോടുള്ള വെറുപ്പ് അവൻ അവനാൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ രോഷം ഒക്കെ കൂടി പെട്ടെന്ന് ആ കുട്ടിക്ക് സമുദ്ര എത്തിയിട്ടാവാം സ്റ്റേഷനിൽ വെച്ചിട്ട് ഭർത്താവിനെ അടിക്കുന്നു അങ്ങനെ അടിക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നതെന്നാണ് കുട്ടി ആത്മഹത്യ കുറിപ്പിലെഴുതുന്നത് അതുകൊണ്ട് ആ കുട്ടിയുടെ മാനസിക വിഷമം നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് സമനില തെറ്റിയിട്ട് അടിച്ചുപോകുന്നതാണ് കാരണം അത്ര വലിയൊരു ദുഷ്ടനാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഒരു സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ പിന്നെ ഇരാ വേട്ടക്കാരനെ കയ്യേറ്റം ചെയ്യുകയാണെങ്കിൽ പോലും അതിന് കൂട്ടു നിൽക്കാൻ പോലീസുകാർക്ക് കഴിയില്ല സർക്കിൾ ഇൻസ്പെക്ടറെ മുമ്പിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെ കുട്ടിയെ ശാസിക്കും നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ സ്റ്റേഷനിൽ വെച്ചിട്ട് അങ്ങനെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഞങ്ങൾ പിന്നെ അവിടെ എന്തിനിരിക്കുന്നത് നിങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ചോദിക്കും രൂക്ഷമായി തന്നെ ചോദിക്കും അത് ഞാനും നിങ്ങളും സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിലും അതുതന്നെ ചെയ്യുകയുള്ളൂ അതേ സുധീർ ചെയ്തിട്ടുള്ളൂ എന്ത് കരുതി സുധീറിൻ്റെ പിന്നെ ഭാഗത്തുനിന്ന് മുമ്പുള്ള കേസുകളിലൊക്കെ ബന്ധപ്പെട്ട് ഉത്തര കേസ് ഉൾപ്പെടെയുള്ള വധക്കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സുധീറിൻ്റെ മേലെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അത് തലത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ് അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അയാൾ സർവീസ് നിന്ന് പുറത്താക്കപ്പെടാൻ യോഗ്യനാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ് അതിലൊന്നും സംശയമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനിങ്ങനെ സൂചിപ്പിച്ചത് മറ്റൊന്ന് ഈ വിഷയത്തിൽ സമരാഭാസം നടത്തുന്ന അൻവർ സാഹത്ത് എം എൽ എക്ക് എന്ത് യോഗ്യതയുള്ളത് അൻവർ സാഹത്ത് എം എൽ എ എം എൽ എയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വിഷയങ്ങൾ അറിഞ്ഞതാണ് അൻവർ സാദത്ത് എം എൽ എയുമായി ഈ കുട്ടിയുടെ കുടുംബം മുമ്പ് ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു കുടുംബ കുടുംബസുഹൃത്ത് എന്ന രീതിയിൽ പക്ഷേ അൻവർ സാദത്ത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സുഹൈലിൻ്റെ കൂടെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് പലപ്പോഴും നിന്നിട്ടുള്ളത് അയാളുടെ സമീപനം അവർക്ക് അനുകൂലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ കോതമംഗലത്ത് താമസിക്കുന്നതിന് മുമ്പ് സുഹൈലിൻ്റെ കുടുംബം ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര എന്ന ഭാഗത്ത് പതിനഞ്ച് വർഷത്തോളം താമസിച്ചതാണ് മാത്രമല്ല സുഹയിലിൻ്റെ ബന്ധുക്കൾ പലരും കോൺഗ്രസിൻ്റെ സജീവ നേതാക്കന്മാരാണ് അവർ അൻവർ സാദത്തുമായി വളരെയധികം അടുപ്പമുള്ളവരാണ് ആ രീതിയിൽ അൻവർ സാദത്ത് സുഹൈലിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ കുടുംബം സമീപിച്ചിട്ടും വേണ്ടത്ര സഹായങ്ങൾ അവർക്ക് അൻവർ അൻപ്രസാദത്തിൻ്റെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധി എന്ന രീതിയിലുള്ള ജാഗ്രതയും ഒരു ആശ്വാസവാക്കും കൃത്യമായി ഇടപെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ വിഷയം നേരത്തെ അറിഞ്ഞിട്ട് തന്നെ ജനപ്രതിനിധികളെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നവരാണ് സാധാരണ ഗതിയിൽ ഒരു പരാതിമായ ഒരാളെത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ജനപ്രതി പ്രതിനിധി എന്ന രീതിയിൽ കൃത്യമായി ഇടപെടുകയും അന്വേഷണങ്ങൾ നടത്തുകയും വേണമെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് ഒരു പോലീസുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെടുത്താനും ഒക്കെ ശ്രമിക്കേണ്ടതാണ് ആ ജാഗ്രത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ ജാഗ്രത ഉണ്ടായില്ല അതിൻ്റെ ജാല്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് ആരാണ് അൻപർ സ്വാഗത്ത് ആലുവെന്ന് തുടർച്ചയായിട്ട് ജനിച്ച് ജയിച്ചു വരുന്നുണ്ട് അത് ശരിയാണ് പലരും അങ്ങനെ ജയിക്കാറുണ്ട് കാലങ്ങളോളം പലരും പല സീറ്റുകളും കുത്തകയാക്കിയിട്ടൊക്കെ വെക്കാറുണ്ട് നാട്ടുകാർക്ക് ചിലപ്പം കയ്യപ്പത്തൊക്കെ പറ്റും അൻവർ സഹാദത്തിൻ്റെ പേര് ഇതിൻ്റെ മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് അനുകൂലമായി അദ്ദേഹം നിൽക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നുവന്നതാണ് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായതാണ് ആക്രമിക്കപ്പെട്ട നടിയോടായിരുന്നില്ല അനുഭവം ദേപ്പുട്ട് കട നാട്ടുകാർ തന്നെ തകർത്തപ്പോൾ അൻവർ സസാദത്തിൻ്റെ അത്ര അണപൊട്ടി ഒഴുകിയതാ ദിലീപിന് വേണ്ടിയിട്ട് ചലച്ചിത്ര രംഗത്തുള്ള ഒരു പലരും ഇടപെട്ടിരുന്നെങ്കിൽ തന്നെയും രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ അത്രയും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും ശക്തമായ ദിലീപിന് അനുകൂലമായിട്ട് ഇടപെടാൻ ശ്രമിച്ച ഒരേ ഒരാൾ അൻവർ സാഹാത്ത് എം എൽ എ പിന്നെ അനുപ്രസാഹത്തിൻ്റെ ഈ സമരാഭാസത്തിന് കൂട്ടുരുന്നതാര ഒന്ന് ഒന്ന് എൽദോസ് കുന്നപ്പള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് വൈറലായതാണ് എൽദോസ് കുന്നപ്പള്ളി പിന്നെ അത്യാവശ്യം കിറങ്ങിയിട്ട് ഒരു ചേച്ചിയുടെ പുറകെ ഡാൻസ് കളിക്കാൻ വേണ്ടി നടക്കുന്നത് അവസാനം ചേച്ചി കൈകൂപ്പിയിട്ട് എന്നെ പൊന്നു വെറുതെ വിടു സുഹൃത്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നതും നമ്മൾ കണ്ടതാണ് ആ എൽദോസ് കുന്ന കുന്നപ്പള്ളിയാണ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയ ഒരാൾ മറ്റൊരാൾ ബെന്നി ബഗനാൻ ചാലക്കുടി എം പി ബെന്നി ബഹനാൻ്റെ ഓഡിയോ കേരളത്തിൽ മുഴുവൻ വൈറൽ ആയതാണ് സോളാർ നായികയുമായി ബന്ധപ്പെട്ട് ഉമ്മ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വന്ന ആരോപണത്തിൽ നിന്ന് അവർ പിൻവാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഓഫറുകൾ നൽകുന്ന രീതി എ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മാനേജറാണ് ബെന്നി ബഘനാൻ എ ഗ്രൂപ്പിന്റെ അവസാനത്തെ വാക്കാണ് ബെന്നി ബഗനാൻ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് തമ്പാനൂർ രവിയും ബെന്നി ബഘനാനുമാണ് എന്ന ആ വിഷയത്തിൽ ദല്ലാൾമാരായിട്ട് ഇടപെട്ടത് ഇവരാണ് സ്ത്രീ സംരക്ഷകർ അതുകൊണ്ട് അൻവർ സാദത്തും ബെന്നി ബഘനാനും എൽദോസ് കുന്നപ്പള്ളിയും ഒന്നും ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇടപെടാനുള്ള യോഗ്യത ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ പല ഇടപെടലുകളും അവർ മുമ്പ് നടത്തിയിട്ടുള്ള അവരുടെ പൂർവ്വകാല ചരിത്രവും ഒക്കെ സ്ത്രീവിരുദ്ധമായ സമീപനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വിഷയത്തിനെ രാഷ്ട്രീയവത്കരിക്കാനുള്ള ഇവരുടെ ശ്രമങ്ങൾ അത് സംശയാസ്പദമാണ് ഈ വിഷയത്തിനകത്ത് ഒരക്ഷരം പോലും മിണ്ടാൻ യോഗ്യതയില്ലാത്തവർ ഇടപെടേണ്ട സമയത്ത് വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇടപെടാതിരുന്ന അൻവർ സ്വാദത്തും ഇത്തരം വിഷയങ്ങളിലൊക്കെ എപ്പോഴും സ്ത്രീവിരുദ്ധമായ സമീപനം മാത്രം സ്വീകരിച്ച ചരിത്രമുള്ള എൻ ദോസ് കുന്നം ബലി ബഗനാനും ഒക്കെ ഇതിനെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നു